Morning, John. Last class we have seen the ratio in the last exercise. In our class, this chapter we have learned for the additional questions. So, in the third class, this chapter we have learned. Okay. Next question. Thomas and Manoj started a business together. Thomas invested ₹60,000 and Manoj ₹40,000. തോമസ് മനോജും ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. തോമസ് ആ ബിസിനസ്സിലോട്ട് 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. മനോജ് 40,000 രൂപയും ഇൻവെസ്റ്റ് ചെയ്തു. ഇത് റിലേറ്റ് ചെയ്യുന്നുണ്ട്, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു മൂന്ന് ക്വസ്റ്റൻ ഉണ്ട് നോക്കാം. എ പാർട്ട്, റൈറ്റ് ദ റേഷ്യോ ഓഫ് ദ എമൗണ്ട്സ് ഇൻ ദ സ്മോളസ്റ്റ് ഫോം വിച്ച് തോമസ് ആൻഡ് മനോജ് ഇൻവെസ്റ്റഡ്. രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തതിന്റെ എമൗണ്ടിന്റെ റേഷ്യോ കണ്ടെത്തുക. ബി പാർട്ട്, ₹5,000 got as profit in 1 week. If they divide this in the ratio of their investment, how much rupees each one will get? ആദ്യത്തെ ആഴ്ച അവർക്ക് 5,000 രൂപ പ്രോഫിറ്റ് കിട്ടി. ഈ പ്രോഫിറ്റ് അവരെ ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോ, അവരെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോയിൽ തന്നെ ഡിവൈഡ് ചെയ്തെടുത്താൽ ഓരോരുത്തർക്കും എന്തുമാത്രം പ്രോഫിറ്റ് ആയിരിക്കും ലഭിക്കുക. സി പാർട്ട്, നെക്സ്റ്റ് വീക്ക് വെൻ ദേ ഡിവൈഡ് ദ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് ദർ ഇൻവെസ്റ്റ്മെന്റ്, മനോജ് ഗോട്ട് ₹3,000. ഹൗ മച്ച് ഡിഡ് തോമസ് ഗെറ്റ്? അടുത്ത ആഴ്ച അവർ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തത് ഇതേ സെയിം റേഷ്യോയിൽ തന്നെയാണ്. അപ്പോൾ മനോജിന് ₹3,000 കിട്ടിയെങ്കിൽ ആ സമയം തോമസിന് എത്ര രൂപയായിരിക്കും കിട്ടിയിരിക്കുക? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച എല്ലാ കണ്ടന്റും റിലേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടോ അതിന്? അതെത്രയാണ്? ആ തോമസ് ഇൻവെസ്റ്റഡ് എത്രയാണ്? 60,000. മനോജ് ഇൻവെസ്റ്റഡ് 40,000. ഓക്കെ, എ പാർട്ടായിട്ട് ചോദിച്ചതാണ് റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെന്റ്. റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെന്റ്സ് അതിനെന്ത് പറയുന്നുണ്ട്? ആ തോമസ് ഈസ് ടു മനോജ് എന്ന് തന്നെ കൊടുക്കാം. ഫസ്റ്റ് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത ആഴ്ചയിൽ എമൗണ്ട് തന്നെ എഴുതി. 60,000 is to 40,000. Okay, the common factors are equal to 10,000 and 2 number name divide it over and this will 6 is to 4 and this will be 2 and divide it 3 is to 2 and this will be Thomas and Manoj invest in the amount in the ratio 60,000 is to 40,000 and another name the shortest form 3 is to 2 the one we can add show it at the B part. ഫസ്റ്റ് വീക്കിൽ അവർക്ക് ₹5,000 പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് ഓഫ് ഫസ്റ്റ് വീക്ക് എത്രയാണ്? 5,000. ഓക്കെ, ഇവർ ഈ പ്രോഫിറ്റ് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ അതേ റേഷ്യോയിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്തെടുത്തത്. ഓക്കെ, അതിനാണ് ഇതിന്റെ എമൗണ്ട് തോമസ് ഗോൾ. Amount Thomas got. Thomas in the name of the Thomas the rate with the gender the ratio is the 3:2 nola the ratio is the name. Okay, 3:2 nola ratio is the beginning and the other e profit in a 3:2 nola ratio is the divide in the meaning and the profit in a total 3+2 5 parts are here. That is 3 parts are done. Thomas in random 2 parts മനോജനാണെന്നാണ് ഈ റേഷ്യോയുടെ മീനിങ്. ശരിയല്ലേ? ഓക്കെ, അതായത് 3/3+2 ഓഫ് പ്രോഫിറ്റ് 5,000 അതായിരിക്കും ആർക്ക് കിട്ടുന്നത്? തോമസിന് കിട്ടുന്നത്. എന്തുവരും? 3/5 × 5,000. ഓക്കെ, എന്ത് കിട്ടും? 3 × 1,000 എന്തുവരും? ₹3,000. അപ്പൊ ആർക്ക് കിട്ടിയത്? തോമസിന് കിട്ടിയത് ₹3,000. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, മോൻ മനോജ് ഗോട്ട് എത്രയാണ്? 5,000 മൈനസ്
മനോജ് ഈസ് ടു തോമസ് എടുത്താൽ എന്ത് വരും? 40,000 ഈസ് ടു 60,000 വരും, ശരിയല്ലേ? തിരിച്ചെടുത്ത് എം ഈസ് ടു ടി ഈസ് ഈക്വൽ ടു മനോജിന്റെ തോമസിന്റെ ഷോർട്ട്ഫോം എഴുതുക, 40,000 ഈസ് ഈക്വൽ ടു 60,000 വരും. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറുതാൽ എന്ത് വരും? 4:6 വരും. അതിനെ ഷോർട്ട് ആക്കുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് 4:6 വരും, ദെൻ ചെറുതാക്കുമ്പോൾ എന്ത് വരും? 2:3. അതായത് ഒരു റേഷ്യോ നമ്മൾ തിരിച്ചിട്ടാൽ എന്ത് വരും? ആ റേഷ്യോ വരുന്ന നമ്പേഴ്സ് ഒന്ന് തന്നെയായിരിക്കും തിരിഞ്ഞു വരും. തോമസ് ഈസ്റ്റ് മനോജ് 3:2 ആണെങ്കിൽ മനോജ് ഈസ്റ്റ് തോമസ് നടത്താൻ എന്ത് വരും? തിരിച്ചു വരും, 2:3 എന്ന് വരും. ഇനി അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ വ്യത്യാസം വരുമെന്ന് നോക്കാം. മനോജ് ഈസ്റ്റ് തോമസ് ഇതിൽ 2:3 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 5,000 ഫസ്റ്റ് കിട്ടിയ പ്രോപ്പർട്ടിയില് ഈ റേഷ്യോ ഞാൻ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും കിട്ടുന്നത് നോക്കാം. മനോജിന് കിട്ടുന്ന എന്തായിരിക്കും? 2/2+3 ഓഫ് ടോട്ടൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്തായിരുന്നു? 5,000. ഇത് ചെയ്യുമ്പോൾ വ്യത്യാസം വരും നമ്മൾ നോക്കാം. അതായത് എന്ത് വരും? 2/5 × 5,000. ഈ 5,000 ഫൈവ് ഹൺഡ്രഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1,000 വരും. 2×1,000 ആൻസർ തന്നെ വന്നു. നമ്മൾ ഫസ്റ്റ് എടുത്ത ആ 2,000 തന്നെ കിട്ടിയില്ലേ? മനോജിന് കിട്ടിയത് മാത്രമായിരുന്നു 2,000. അതായത് ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റേഷ്യോ തന്നു കഴിഞ്ഞാൽ, ആ ക്വാണ്ടിറ്റീസിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ റേഷ്യോയെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണം. എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് മനോജ് ഈസ്റ്റ് തോമസ് എടുത്താൽ എന്തായിട്ട് മാറും? 2:3 എന്നാവും. അതായത് ഒരു രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റേഷ്യോ തന്നാൽ, ആ ക്വാണ്ടിറ്റീസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ റേഷ്യോയെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുന്നോർത്ത് നമുക്ക് ആൻസറിൽ വ്യത്യാസം ഒന്നും വരില്ല. അതായത് തോമസ് ഈസ്റ്റ് മനോ എന്നുള്ള ഞാൻ മനോജ് ഈസ്റ്റ് തോമസ് എടുത്താലും റേഷ്യോ എന്ത് തന്നെ വരും? തിരിഞ്ഞു വരും. ആൻസർ കണ്ടുപിടിക്കുമ്പോൾ എന്ത് തന്നെ വരും? നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ തന്നെ, ആദ്യം കിട്ടുന്ന പോലെ തന്നെ ആൻസർ വരികയും ചെയ്യും. അപ്പൊ നോക്കുക, നമ്മൾ എവിടെയെങ്കിലും രണ്ട് ക്വാണ്ടിറ്റീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ ഈ റേഷ്യോ എന്ത് തന്നെ ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാരായണൻ ആൻഡ് നസീർ സ്റ്റാർട്ടഡ് എ ജോയിന്റ് ബിസിനസ് ഇൻവെസ്റ്റിംഗ് 60,000 rupees ആൻഡ് 40,000 rupees റെസ്പെക്ടീവ്ലി. In 1 year, they got profit 30,000 rupees. How much will each get if the profit is dividing in the ratio of their investment? Narayanan Nasirum, രണ്ട് പേരും ഒരുമിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. രണ്ട് പേര് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 60,000 and 40,000 റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഇയറിൽ 30,000 rupees പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ, അവർ ആ പ്രോഫിറ്റ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അതേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെടുത്താൽ ഓരോരുത്തർക്കും കിട്ടുന്ന എമൗണ്ട് എന്ത് മാത്രമാണ്? ഓക്കെ, ഇനി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നോക്കാം. നാരായണൻ ഇൻവെസ്റ്റഡ് 60,000. നസീർ ഇൻവെസ്റ്റഡ് 40,000. Then ratio of their investment എന്ത് വരും? നാരായണൻ ഈസ് ടു നസീർ. ആക്ച്വലി അവർ ഡെപ്പോസിറ്റ് ചെയ്ത് അതായത് ഇൻവെസ്റ്റ് ചെയ്ത് അതായത് കൂടുതൽ എഴുതി 60,000 ഈസ് ടു 40,000. ചെറുതാക്കുന്ന എന്ത് വരും? 6:4 അഗെയിൻ 3:2. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ റേഷ്യോ എന്താണ്? 3:2. ഇനി ഇതേ റേഷ്യോയിൽ തന്നെയാണ് അവർ പ്രോഫിറ്റ് തിരിച്ചെടുക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് ഓഫ് ദി ഫസ്റ്റ് ഇയർ, ആദ്യത്തെ വർഷത്തെ പ്രോഫിറ്റ് എന്തുവരും? 30,000 rupees. ഇവർ ഇൻവെസ്റ്റ് ചെയ്ത അതേ റേഷ്യോയിൽ തന്നെ പ്രോഫിറ്റ് വിധിച്ചെടുത്താൽ അപ്പൊ എന്തുവരും? എമൗണ്ട് നാരായണൻ ഗോഡ് നോക്കുക, അവർ വിധിച്ചെടുക്കുന്ന റേഷ്യോ എന്ത് തന്നെയാണ്? 3:2 എന്നാണ്. നോക്കുക, റേഷ്യോ 3:2 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ആകെ ഉള്ളതിനെ 5 parts ആക്കിയാൽ അതിൽ 3 parts നാരായണൻ എന്നും 2 parts നസീർ എന്നും ആണ് മീനിങ്. അപ്പൊ എന്ത് പറയാം? 3/3+2 ടോട്ടലിന്റെ തേർഡ് പാർട്ട്, 3/5 of 30,000 എന്തുവരും? 3/5 × 30,000 എന്തുവരും? 90,000
divided by 5 which is equal to 18,000. Pendu vetti amount Narayanan Koti is equal to 18,000. Anganeyani amount Nasir Kaur endu varum total profit is equal to 13,000 minus 18,000 endu varum 12,000 rupees. Nasir Kaur amount 12,000 rupees. Allengil idu pole calculate cheyyan 2 by 5 of 30,000. Apalam kittum 2 by 5 into 30,000. Adhey namak endu kittum answer anganeyum namak 12,000 nulla answer kittum. Okay, next question. In a region the ratio of the number of illiterates and literates is 1:24. Find the number of illiterates and the number of literates if the population that region is 2 lakh. Or region le saaksharathe ullavarum saaksharathe literate and illiterate. Illiterate and literate ratio 1:24 aanu. Angane aanengil aa sthalathe population 2 lakh aanengil avade ethra illiterate ethra literate undu nadathuka. First thannittunde illiterate is 2, literate is equal to 1:24. Then total population ennu thannittunde total population എന്താണ് 2 ലാക്ക്. ഓക്കേ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ലിറ്ററേറ്റ് ഇല്ലിറ്ററേറ്റ് അത്ര കണ്ടെത്തുക. നോക്കി ഇല്ലിറ്ററേറ്റ് ഈസ് ഈക്വൽ ടു ലിറ്ററേറ്റ് ഈക്വൽ ടു 1:24 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ആകെ ഉള്ളതിന്റെ 25 പാർട്സ് ഒരു പാർട്ട് ലിറ്ററേറ്റും ഇല്ലിറ്ററേറ്റും ആകെ ഉള്ളതിന്റെ 25 പാർട്സ് 25 ആക്കിയാൽ അതിൽ 24 പാർട്സ് ലിറ്ററേറ്റ് ആണെന്നാണ് മീനിങ്. ഓക്കേ, നമ്മൾ ഫസ്റ്റ് ഇല്ലിറ്ററേറ്റ് കണ്ടുപിടിക്കാൻ പോകാം. നമ്പർ ഓഫ് illiterates is equal to 1 by 1 plus 24 adana 1 by 1 plus 24 of 2 lakh total idu 1 by 25 into 2 lakh inoka 2 lakh ne 25 kondu divide cheyga 8000. okay, appa number of illiterates is equal to 8000. anganeyanki number of literates is equal to 2 lakh minus 8000 equal to 1,92,000. okay, but illiterates enna kandupidichu total ninnu illiterates enna koduthappol literates enna kitti. okay, to make butter milk 12 liters of curd was added to 48 liters of water. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് 12 ലിറ്റേഴ്സ് കേർഡിൻ്റെ കൂടെ 48 ലിറ്റർ വാട്ടർ കൂടെ ആഡ് ചെയ്തു. നിയന്ത്രണത്തിനുള്ള എപാർട്ട് റൈറ്റ് ദ റേഷ്യോ ഓഫ് വാട്ടർ ആൻഡ് കേർഡ്. വാട്ടറും കേർഡും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തുക. ബി പാർട്ട് ഇൻ ദ സെയിം റേഷ്യോ ഈ 48 ലിറ്റേഴ്സ് ഓഫ് കേർഡ് ഇസ് യൂസ്ഡ് ഹൗ മച്ച് വാട്ടർ ഇസ് നീഡഡ്. അങ്ങനെയാണെങ്കിൽ ഇതേ റേഷ്യോയിൽ 48 ലിറ്റേഴ്സ് കേർഡ് യൂസ് ചെയ്താൽ ഇന്ന് മാത്രം വെള്ളം ആയിരിക്കും കൂടെ വേണ്ടി വരിക. സി പാർട്ട് ടു പ്രിപ്പയർ 300 ലിറ്റേഴ്സ് ഓഫ് ബട്ടർ മിൽക്ക് ഹൗ മച്ച് ലിറ്റർ ഓഫ് കേർഡ് ഇസ് നീഡഡ്. 300 ലിറ്റർ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ എന്ത് മാത്രം കേർഡ് ആണ് നമുക്ക് വേണ്ടത്? ഓക്കെ, ഫസ്റ്റ് നോക്കുക. ടു മേക്ക് ബട്ടർ മിൽക്ക് 12 ലിറ്റേഴ്സ് ഓഫ് കേർഡ് വാസ് ആഡഡ് ടു 48 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. അതായത് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ ആദ്യമേ ചെയ്യേണ്ടത് എന്താ? എന്താ 12 ലിറ്റർ കേർഡിൻ്റെ കൂടെ 48 ലിറ്റർ വെള്ളം ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് വാട്ടർ ആൻഡ് കേർഡ് ഫസ്റ്റ് ഇത് നോക്കുക. തന്നിട്ടുണ്ട് എന്താണ്? ഫസ്റ്റ് 12 ലിറ്റേഴ്സ് കേർഡിന് 48 ലിറ്റേഴ്സ് വാട്ടർ വേണം. അതായത് ഫസ്റ്റ് തന്നിട്ടുള്ളത് എന്താ? കേർഡ് ഈസ് ടു വാട്ടർ. 12 ലിറ്റർ കേർഡിന് 48 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുന്നതാ തന്നെ. അപ്പോൾ കേർഡ് ഈസ് ടു വാട്ടർ ഈസ് ഇക്വൽ ടു 12:48. ഇതിന് വെച്ച് എന്താ കാരണം? രണ്ടിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 3:12. എങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എന്ത് കിട്ടും? 1:4. അതായത് ഫസ്റ്റിലെ കേർഡും വാട്ടറും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 1:4. ഇനി ബി പാർട്ട് ആയിട്ട് പറഞ്ഞത് എന്താണ്? ഇൻ ദ സെയിം റേഷ്യോ ഈ 48 ലിറ്റേഴ്സ് ഓഫ് കേർഡ് ഈസ് യൂസ്ഡ് ഹൗ മച്ച് വാട്ടർ ഈസ് നീഡഡ്. ഇതേ റേഷ്യോയിൽ തന്നെയാണ് എങ്കിൽ അവിടെ 48 ലിറ്റർ കേർഡ് യൂസ് ചെയ്താൽ എന്ത് മാത്രം വാട്ടർ ആണ് വേണ്ടത്? അപ്പൊ കേർഡ് വാസ് വാട്ടർ ഈസ് ഈക്വൽ ടു കേർഡ് ഈസ് ടു വാട്ടർ ഈസ് ഈക്വൽ ടു 1:4 ആണ് നമുക്കറിയാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എസ് ടു ബി ഈസ് ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഡി ഈസ് ഈക്വൽ ടു
BC. That's what we have. 48 into 4 is equal to 1 into water. Water is the quantity of water. So water is equal to 48 into 4. Go to 196 liter. Either 48 liter period ne enta matram water undana avashyamulladu 196 alla 192 liters of water. Okay, ini C part il parayunnathu endana, to prepare 300 liters of water milk, how much liters of curd is needed? Adhaayathu 300 liter curd undaakkanamengil enta matram butter milk venam. Okay, adhaayathu curd is to water is equal to 1 is to 4 ennu namukkariyam. Avade total quantity ethra? 300 liter butter milk venam. Angane curd inda enta matram venam. Appo endiyam quantity of quantity of curd एन एंड डी क्या नंबर होगा कैड वाटर नंबर ला रेशियो ताने वन नेस्ट फॉर द ऐसा टोटल इल ये कैड वाइस तो वाटर नंबर मीनिंग है ता वन नेस्ट फॉर द ना आगे वाला इंटे आ वन बाय फाइव पोर्शन वन प्लस फोर वन बाय फाइव पोर्शन कैड हम फोर बाय फाइव पोर्शन वाटर नंबर ले मीनिंग अपन होगा टोटल 300 लीटर कैड वाटर मिल के बैठने के लाइन आते हैं 1/5 पोर्शन हम कैड आ रही है 1/5 ऑफ 300 एंड वो 60 लीटर 300 by 5, 16. 300 liter butter milk 60 liter curd. A part, how many part of the total did Gobi get? B part, how much rupees did Gobi get? C part, how much more money did Johnny get than Gobi? Okay. That is, Gobi and Johnny got a one jolly contract based cheyidu. Rendu veru orumichu nadana jolly cheyidathu. Avaru rendu verkum kooda 2400 rupees from endana wages aayittu kitti. Okay. Anganeyengil avaru aa wages 3:5 ennulla ratio il divide cheyidathal आगे एत्र पार्ट गोपी की क्वस्टन रूपये गोपी की क्वस्टन मूदावते क्वस्टन गोपिये रूप कूड़ा जोणी की कोपी कूप कूड़ा मूदावते क्वस्टन नोक नमुक नोक जोणी गोपी गोपी जोणी अब टोटल वेज टोटल वेजस् 2400 rupees. इनी अब वीज चढ़ता रेशियो अब गोबी इज टू जॉनी इज इक्वल टू रेशियो 3:5 इन वेजस् वीज चढ़ता रेशियो 3:5 इन मीनिंग आगे वेज ने 8 पार्ट्स आकियाल अदिल 3 पार्ट्स गोबी की आणेन्नुम 5 पार्ट्स जॉनी की आणेन्नुमाण इंटे मीनिंग ओके अब पार्टी गोपी Gobi will get 3/8 of total wage. Okay, ini B part nokka etra rupaye irukkitta. The amount Gobi get. Amount for Gobi. 3/8 into 2400 गोपी की वही बाकी वाला एक किलो अपन दो रूम 1500 अब गोपी के 900
ജോണിക്ക് 1500 അപ്പോൾ എമൗണ്ട് കൂടുതൽ ആർക്കാണ് ജോണിക്കാണ് എന്ത് മാത്രമാണ് കൂടുതൽ മോർ മണി ഫോർ ജോണി ജോണി കിട്ടുന്ന അതിൽ രൂപ എത്രയാണ് 1500 മൈനസ് 900 is equal to 600 ജോണിക്ക് കൂടുതലായിട്ട് കിട്ടുന്ന എമൗണ്ട് എത്രയാണ് 600 അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുന്നു